അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ കുളത്തിൽ ഇങ്ങനെ കാണുന്ന വേസ്റ്റായി കിടക്കുന്ന ഈ പായലുകളും ഇതൊക്കെ ചമ്മിയൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു നല്ല വളം ഉണ്ടാക്കി മാറ്റിയെടുക്കാം എന്നാണ്. അപ്പോൾ ഇതിനുവേണ്ടി നമ്മളിന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ പായലൊക്കെ ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്യും. അപ്പോൾ കളക്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു ചെടിച്ചട്ടിയിലേക്ക് അത് സൂക്ഷിച്ച് വെച്ചിട്ട് അതിനെ കമ്പോസ്റ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമ്മളിത് വളരെ ചെറുതായ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മളെ വീട്ടിലെ ചെടികൾക്ക് ആവശ്യമായ വളത്തിന് വേണ്ടിയിട്ട് വേണ്ടുന്നവർക്ക് നല്ല വലിയ രീതിയിൽ കുറേ പായൽ കൾട്ടിവേറ്റ് ചെയ്യാം. നമ്മൾ ആവശ്യത്തിന് വരുമ്പോൾ കുളത്തിൽ നിന്ന് ഈ പായൽ കളക്ട് ചെയ്തിട്ട് ജൈവവളമാക്കി മാറ്റുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു രണ്ടാഴ്ച വരെ ഇത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണം, അടച്ച് വെച്ചിട്ട്. അപ്പോൾ അതൊരു നല്ല വളമായിട്ട് മാറും. ഇത് നമ്മൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഇത് കമ്പോസ്റ്റാക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇനി നമ്മളൊരു തെർമോക്കോളിൻ്റെ ഇത് വെച്ചിട്ട് അടച്ചിട്ട് ഇതിന് മേലെ ഒന്ന് ഒരു ഭാരമുള്ള എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചത്തേക്ക് ഇതിങ്ങനെ തന്നെ കിടക്കണം. എന്നാൽ പിന്നെ നല്ലൊരു കമ്പോസ്റ്റായിട്ട് ജൈവ കമ്പോസ്റ്റായിട്ട് മാറും. അപ്പോൾ ഇതിപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട്. ഒരാഴ്ച അതിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് നോക്കുകയാണ്. ശരിക്കും ഇത് രണ്ടാഴ്ചയാണ് ആണ്ടത്. അപ്പോൾ ഏതാണ്ട് ഒരു കറുപ്പ് കളർ വന്നിട്ടുണ്ട്. രണ്ടാഴ്ച ആകുമ്പോൾ കറക്റ്റ് ആവും. പക്ഷെ ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം നല്ല കറുത്തിട്ട് നല്ല വളമായിട്ട് മാറിയിട്ടുണ്ട്. ഉള്ളിൽ അടിഭാഗത്തോട്ട് ഇത് നല്ലൊരു ഓർഗാനിക് വളമായിരിക്കും ചെടികൾക്ക്. ചാണകത്തിന് തുല്യമായിട്ടുള്ളൊരു വളമാണ് ഇത്. ഇപ്പോൾ ചെടികൾക്കെല്ലാം ഇട്ടിട്ടുണ്ട്. ചെടികളുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചിടാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് നോക്കുക ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെ വരുന്നുണ്ട് എന്ന്. അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം.